ശിവശങ്കറിന്റെ കയ്യിൽ ഇഡിയുടെ സമൻസ് കൈമാറിയിരിക്കുകയാണ്. കൊച്ചിയിലെ ഓഫീസിലേക്ക് സ്വന്തം വണ്ടിയിലോ ഞങ്ങൾക്കൊപ്പമോ എത്താനായിരുന്നു ഇഡിയുടെ നിർദ്ദേശം. ഒടുവിൽ എണ്ണത്തോണിയിൽ നിന്നും അവരുടെ വണ്ടിയിൽ, അതായത് ഇഡിയുടെ തട്ടകത്തിലേക്ക് ശിവശങ്കർ യാത്രയാകുന്നു. അധികാര കേന്ദ്രത്തിൽ നിയന്ത്രണങ്ങളുടെ ചുക്കാൻ പിടിച്ച മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ഒടുവിൽ അറസ്റ്റിലേക്കാണ് നീങ്ങുന്നത്. വഞ്ചിയൂർ ആശുപത്രിയിൽ നടന്നത് നാടകീയ സംഭവ വികാസങ്ങളായിരുന്നു. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെ നിർണായക നീക്കം നടത്തി ഇഡി ജാമ്യാപേക്ഷ തള്ളിയ കോടതി വിധി വന്ന് നിമിഷങ്ങൾക്കകം തന്നെ ശിവശങ്കറിനെ ഇഡി കസ്റ്റഡിയിലെടുത്തു. ഇഡിയുടെ വാഹനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുകയും ചെയ്തു. ശിവശങ്കർ ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ ആയുർവേദ ആശുപത്രിയിലേക്ക് എൻഫോഴ്സ്മെന്റ് സംഘം എത്തിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കോടതി വിധി വന്ന് മിനിറ്റുകൾക്കകമാണ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിലേക്ക് എത്തിയത് എന്ന കാര്യം ഏറെ ശ്രദ്ധേയമാണ്. ഡോക്ടർമാരോട് സംസാരിച്ച ശേഷം എൻഫോഴ്സ്മെന്റ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇന്നോ നാളെയോ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശിവശങ്കറിന് ജാമ്യം നൽകിയാൽ അത് കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കസ്റ്റംസും ഇഡിയും കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ട് അന്വേഷണ ഏജൻസികളുടെയും വാദം അംഗീകരിച്ച ഹൈക്കോടതി ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാമെന്ന് അംഗീകരിച്ചു. ശിവശങ്കറിനെ നിയമപരമായ നടപടികളിലൂടെ അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ലെന്നും കോടതി അറിയിക്കുകയുണ്ടായി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ ഗൂഢാലോചനയിൽ ശിവശങ്കറിന് കൃത്യമായ പങ്കുണ്ടെന്നും ഇതിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത പദവി ദുരുപയോഗം ചെയ്തുവെന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ വാദം. വഞ്ചിയൂരിലുള്ള ആയുർവേദ, അതായത് വഞ്ചിയൂരിലുള്ള സ്വകാര്യ ആയുർവേദ ആശുപത്രിയിൽ നിന്നാണ് എം ശിവശങ്കറിനെ അന്വേഷണ സംഘം കസ്റ്റഡി എടുത്തിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് വമ്പൻ തിരിച്ചടിയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ തിരിച്ചടി എന്ന് പറയുന്നത് ശിവശങ്കറിന്റെ മാത്രം തിരിച്ചടിയല്ല, ഇടതുപക്ഷ സർക്കാരിനും കേരള മുഖ്യമന്ത്രിക്കും ഏറ്റിരിക്കുന്ന വലിയ തിരിച്ചടി തന്നെയാണിത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ പല വാദങ്ങളും കോടതിക്ക് മുമ്പിൽ നിരത്തിയെങ്കിലും കോടതി ശിവശങ്കറിന്റെ വാദങ്ങളൊന്നും അംഗീകരിച്ചില്ല എന്നതാണ് വാസ്തവം. കസ്റ്റംസിന്റെയും ഇഡിയുടെയും എതിർവാദങ്ങൾ അംഗീകരിച്ചാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. സ്വാധീനശേഷിയുള്ള ശിവശങ്കറിന് മുൻകൂർ ജാമ്യം ലഭിച്ചാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന കേന്ദ്ര ഏജൻസികളുടെ വാദം ജസ്റ്റിസ് അശോക് മേനോൻ അംഗീകരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.